കൊച്ചി ഗിരിനഗർ പേരണ്ടൂർ കനാലിന് കുറുകെ ഒരു ചെറിയ തടിപ്പാലം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ തടിപ്പാലം വീണ്ടും പണിതെടുത്ത് അതിനെ മമ്മൂട്ടിപ്പാലം എന്നറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഈ കാണുന്ന നിലയിലാണ് ഈ മമ്മൂട്ടിപ്പാലം ഉള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് നിത്യേന ഉപയോഗപ്പെടുന്ന ഒരു പാലമാണിത്. അതിനൊരു കാരണമുണ്ട്, ചോദിച്ചറിയാം. നമ്മളിവിടെ അത്ര പരിചയമില്ല, എളുപ്പമായോണ്ട് വെറുതെ നടക്കാനൊക്കെ നല്ല ഈ വഴി. അന്ന് കാലത്ത് നടക്കാൻ ഇറങ്ങും, ഇപ്പൊ മഴയായതുകൊണ്ട് അങ്ങനെ ഇറങ്ങാറില്ല. അപ്പൊ എളുപ്പമാണ് ഇതിലെ നടന്ന് അറ്റം വരെ നടന്നു പോകാനൊക്കെ. ഈ പാലത്തെ മമ്മൂട്ടി പാലമാണെന്ന് അറിയപ്പെടുന്നതെന്നറിയോ? മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത് നേരത്തെ ഇവിടെ താമസിച്ചെന്നൊക്കെ പറയുന്ന. വർഷങ്ങൾക്ക് മുൻപ് സിനിമാ താരം മമ്മൂട്ടി താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് പനമ്പള്ളിയിലെ ഒരു ഗിരിനഗർ. അന്ന് അദ്ദേഹം താമസിക്കുന്ന സമയത്ത് ഈ ഒരു പാലം ചെറിയൊരു തടിപ്പാലമായിരുന്നു. പിന്നീട് അദ്ദേഹമാണ് ഈ പാലത്തെ വീണ്ടും പണിതെടുത്തത്. അന്ന് മുതൽ ഈ ഒരു പാലത്തെ മമ്മൂട്ടി പാലം എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലം മാറിപ്പോയപ്പോഴും ഈ ഒരു പാലത്തെ മമ്മൂട്ടി പാലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ട്രാഫിക് ഐലൻഡ് ഉണ്ട്. അപ്പോൾ LFC ചോദിച്ച മുതൽ നമുക്ക് അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ എല്ലാവരും മെയിൻലി ചിലവനൂർ റോഡ് കയറി വരും, ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് രണ്ട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത് ചാടി KP വള്ളം റോഡ്, ദെൻ പിന്നെ പനമ്പള്ളി താറിലേക്കുള്ള ഈ ഷോർട്ട് കട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ തേവരയ്ക്ക് പോകാൻ, പൊട്ടുച്ചിക്ക് പോകാൻ, ആസ് വെൽ ആസ് അരൂർ സൈഡിലേക്ക് പോകാനും നമുക്ക് ഈ ഷോർട്ട് കട്ട് ചാടി തേവരയിൽ പോകാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈവനിങ് ടൈമിൽ ഈ ഒരു റഷ് വരുന്നത്. പാലം ചെറിയൊരു തടിപ്പാലത്തിലായിരുന്നെങ്കിലും പിന്നീട് അതിനെ സ്റ്റീൽ പാലത്തിലേക്കാക്കി. പിന്നീട് 2021 ഈ ഒരു പാലത്തെ ഇരുമ്പ് പാലമാക്കി മാറ്റിയത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മഹാനടന്റെ പേരിലുള്ള പാലം നമുക്കെല്ലാവർക്കും അഭിമാനമാണെങ്കിലും അതിനെ അപമാനമാക്കാൻ നോക്കുന്നത് നമ്മളിൽ പലരും തന്നെയാണ്. കാരണം നമ്മളോട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച അത്രയധികം വേദനിപ്പിക്കുന്നതാണ്. ഇത്രയധികം കൗതുകം ഉണർത്തുന്ന ഒരു പേരുള്ള ഈ ഒരു പാലത്തിൽ നമ്മൾ കണ്ടത് പല ഭാഗങ്ങളിലായിട്ട് മാലിന്യങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ദിവസേന നിരവധി പേരാണ് ഈ ഒരു പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് യാത്ര ചെയ്തത്. അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ എന്ന് മാത്രമല്ല, ഈ പ്രദേശവാസികൾക്കടക്കം വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി മാലിന്യം ഇടുന്നവരുടെ ശ്രദ്ധിക്കെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പനമ്പിള്ളിയിലേക്കും തിരിച്ചും ട്രാഫിക്കിൽ പെടാതെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് ഈ മമ്മൂട്ടി പാലത്തിലൂടെയുള്ള യാത്ര. ഈ പേരിന് കാരണമായ മഹാനടൻ മമ്മൂട്ടിയെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഫൈസൽ VS നൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ കൊച്ചി.